Dear students, 10th standard ile third chapter aya chemical messages for homeostasis enna chapter ile page number 50 ilulla behind sexual characteristics ennulla topic aanu September 11 aya innu nammal Victor's channel koodi kandathu ee topic ile chila pradhana pointukale namukonu discuss cheyyam. Last classukalil nammal padichathu പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് രണ്ട് ലോബുകൾ, രണ്ട് പാർട്ടുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആന്റീരിയർ പാർട്ടും പോസ്റ്റീരിയർ ലോബും. ഈ ആന്റീരിയർ ലോബ് ചില ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ഫംഗ്ഷൻസും നമ്മൾ പേജ് നമ്പർ 48 പഠിച്ചു. TSH ആയ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണേയും ACTH ആയ അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോണിനെ കുറിച്ചും ഗ്രോത്ത് ഹോർമോണുകളെ കുറിച്ചും സൊമാറ്റോട്രോപിക് ഹോർമോണുകളെ കുറിച്ചും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചത്? ആന്റീരിയർ ലോബിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. പിന്നീട് നമ്മൾ അതിൻ്റെ പോസ്റ്റീരിയർ ലോബിനെ കുറിച്ച് പഠിച്ചു. അതിനുണ്ട് ഹോർമോണുകളെ സ്റ്റോർ ചെയ്യുന്നു, ഹൈപ്പതലാമസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നു, ഇവിടെ പോസ്റ്റീരിയർ ലോബിൽ സ്റ്റോർ ചെയ്യുന്നു എന്ന് പഠിച്ചു. അതാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇതിൽ ഇന്ന് നമ്മൾ പഠിച്ചത് ആന്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന GTH അഥവാ ഗൊണാഡോട്രോപിക് ഹോർമോണുകളെ കുറിച്ചാണ്, അതായത് സെക്സ് ഹോർമോണുകളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ നമ്മൾ പഠിച്ചിരുന്നു മെയിലിലെ മെയിൽ ഓർഗൻസിലെ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റീസും ഫീമെയിലിൽ ഓവറീസുമാണ് എന്ന പേജ് നമ്പർ 48 എയ്ത്ത് ക്ലാസ്സിലും നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ടെസ്റ്റീസ് ഇതിൻ്റെ പൊസിഷനും ഫംഗ്ഷനും ഒക്കെ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് നമ്മൾ ക്ലാസ്സിൽ കേട്ടു. അതിൻ്റെ ഫംഗ്ഷൻസ് ദാ ഇവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്, അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. ദെൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഓവറി എന്നും അത് രണ്ട് ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഈസ്ട്രോജനെയും പ്രൊജസ്ട്രോണിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നും അതിൻ്റെ ഫംഗ്ഷൻസും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു, റൈറ്റ് ദി നെയിം ഓഫ് മെയിൽ സെക്സ് ഹോർമോൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടതാണ് അതിൻ്റെ പേര് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഫീമെയിൽ സെക്സ് ഹോർമോൺസ്. നമ്മൾ പഠിച്ചു രണ്ട് ഹോർമോണുകളാണുള്ളത്, ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ആ രണ്ട് പേരുകൾ നമുക്ക് എഴുതാം. പിന്നെ സ്വിസിൻ, റൈറ്റ് ഫങ്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ. നമുക്ക് എന്തെഴുതാം? അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആൻഡ് പേം പ്രൊഡക്ഷൻ. രണ്ട് ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. അതിലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ചേഞ്ച് ഇൻ വോയിസ്, ഗ്രോത്ത് ഓഫ് ഹെയർ, ഡെവലപ്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഇതൊക്കെയാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻസ് നമുക്കവിടെ എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഫംഗ്ഷൻ ഓഫ് ഈസ്ട്രോജൻ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ എക്സെട്ര. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ അത് കേട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഫങ്ഷൻ ഓഫ് പ്രൊജസ്ട്രോൺ. എന്തൊക്കെയാണ്? കൺട്രോൾ ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദി യൂട്രസ്. യൂട്രസിനുള്ളിൽ എംബ്രിയോ ഫിക്സ് ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതും നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് ഗൊണാഡോ ട്രോപിക് ഹോർമോണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിച്ച ടെസ്റ്റീസിനെ കുറിച്ചും ഓവറിയെക്കുറിച്ചും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെക്കുറിച്ചും ഫംഗ്ഷൻസിനെ കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കേട്ടോ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രൈം കൺട്രോളർ ഉണ്ട് എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടു. അതായത് ബ്രെയിനിൻ്റെ പാർട്ടായ ഹൈപ്പോതലാമസ് ആണ്, എൻഡോക്രൈൻ ഗ്ലാൻഡാണ് നമ്മളുടെ ഒരു പ്രൈം കൺട്രോളറായിട്ട് വർക്ക്
ചെയ്യുന്നത്. ഈ ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോണായും ഇൻഹിബിറ്ററി ഹോർമോണായും ആക്ട് ചെയ്യുന്നു എന്ന് ക്ലാസ്സിൽ നമ്മൾ കേട്ടു. റിലീസിംഗ് ഹോർമോണുകൾ എന്താണ് അതിൻ്റെ ഫങ്ഷൻ? സ്റ്റിമുലേറ്റ് ദി ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ് ട്രോപ്പിക് ഹോർമോണുകൾ. ഈ ഹൈപ്പോതലാമസിലെ റിലീസിംഗ് ഹോർമോണുകളാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകളെ നമ്മൾ മുൻപ് പഠിച്ച ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹോർമോണുകൾ ഏതൊക്കെ? ടി എസ് എച്ചിനെയും എ സി ടി എച്ചിനെയും ഇപ്പോൾ നമ്മൾ പഠിച്ച ജി ടി എച്ചിനെയും ഗ്രോത്ത് ഹോർമോണിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന റിലീസിംഗ് ഹോർമോണുകളായിട്ടത് ആര് വർക്ക് ചെയ്യുന്നു? ഹൈപ്പോതലാമസ് വർക്ക് ചെയ്യുന്നു. എന്താണ് ടി എസ് എച്ച്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എ സി ടി എച്ച് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. ദെൻ ജി ടി എച്ച് ഗൊണാഡോ ട്രോപിക് ഹോർമോൺ. അങ്ങനെ റിലീസിംഗ് ഹോർമോണുകളെ വർക്ക് ചെയ്യുന്നതോടൊപ്പം ഇൻഹിബിറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺ ഇൻ ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അങ്ങനെ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹൈപ്പോതലാമസ് കൺട്രോൾ ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദെയർ ബൈ ദി എൻറ്റയർ എൻഡോക്രൈൻ സിസ്റ്റം ബൈ പ്രൊഡ്യൂസിങ് എ വെറൈറ്റി ഓഫ് റിലീസിംഗ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ്. അതുകൊണ്ടാണ് നമുക്ക് ഹൈപ്പോതലാമസിനെ എന്ത് പേര് പറയുന്നത്? പ്രൈം കൺട്രോളർ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് പോയിന്റുകൾ ഇവിടെ എഴുതി തന്നിരിക്കുന്നു, നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്ത്? റൈറ്റ് ആക്ഷൻ ഓഫ് റിലീസിംഗ് ഹോർമോൺ. റിലീസിംഗ് ഹോർമോണിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്? എന്തെഴുതാം നമുക്ക്? ആൻസറായി ഇതെഴുതാം. ഇറ്റ് ഈസ് എ ഹൈപ്പോതലാമസ് ദാറ്റ് സെക്രീറ്റ് ദി റിലീസിംഗ് ഹോർമോൺ. ഇറ്റ് റീച്ചസ് ദി ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ആൻഡ് സ്റ്റിമുലേറ്റ് ഇറ്റ്. ദി ആൻറ്റീരിയർ ലോബ് സെക്രീറ്റ് ട്രോപ്പിക് ഹോർമോൺസ്. വൺ റിലീസിംഗ് ഹോർമോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റിലീസ് ഓഫ് വൺ ട്രോപ്പിക് ഹോർമോൺ ഉള്ളി. ദ ട്രോപ്പിക് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദി ആക്ടിവിറ്റി ഓഫ് ദി കൺസേൺഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ് ദി ഹോർമോൺ. നമുക്ക് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് നോക്കി. റൈറ്റ് ദ ആക്ഷൻ ഓഫ് ഇൻഹിബിറ്ററി ഹോർമോൺ. എന്തെഴുതാം ആൻസർ? ഇൻഹിബിറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് സെക്രേറ്റഡ് ബൈ ദി ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ആക്ഷൻ ഓഫ് ഹൈപ്പോതലാമസസ് പ്രൈം കൺട്രോളർ. ഹൈപ്പോതലാമസ് കൺട്രോൾ ദി ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് through the releasing hormones and inhibitory hormones. Hypothalamus determine the type of tropic hormone to be secreted by the pituitary gland. The posterior lobe of the pituitary is only a storage center for the hormones produced by hypothalamus. അങ്ങനെ നമുക്ക് പറയാം ഹൈപ്പോതലാമസ് ഒരു പ്രൈം കൺട്രോളർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് ഗൊണാഡോട്രോപിക് ഹോർമോണുകളെക്കുറിച്ചും പ്രൈം കൺട്രോളറായ ഹൈപ്പോതലാമസിനെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. അതോടെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെക്കുറിച്ച് നമുക്ക് ഒരു വീഡിയോ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ട് ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ. ഹൈപ്പോതലാമസിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂറ്ററി. പിറ്റ്യൂറ്ററിക്ക് രണ്ട് ദളങ്ങളുണ്ട്, മുൻദളവും പിൻദളവും. പിറ്റ്യൂറ്ററിയുടെ മുൻദളമാണ് ഹൈപ്പോതലാമസിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്നത്. ഒരു ഉദാഹരണം കൊണ്ട് ഇക്കാര്യം വ്യക്തമാക്കാം. രക്തത്തിൽ തൈറോക്സിന്റെ അളവ് കുറയുന്നുവെന്ന് കരുതുക. ഇക്കാര്യം ഹൈപ്പോതലാമസ് തിരിച്ചറിയുന്നു. അതിൻ്റെ ഫലമായി ഹൈപ്പോതലാമസിലെ നാഡീകോശങ്ങൾ റിലീസിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. റിലീസിംഗ് ഹോർമോൺ രക്തത്തിൽ കലരുന്നു. രക്തത്തിലൂടെ പിറ്റ്യൂറ്ററിയുടെ മുൻതളത്തിലെത്തുന്നു. മുൻതളത്തിലെ ഹോർമോൺ ഉൽപ്പാദക കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഹോർമോൺ ഉൽപ്പാദക കോശങ്ങൾ ടി എസ് എച്ച് അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോൺ രക്തത്തിലൂടെ തൈറോയിഡ് ഗ്രന്ഥിയിലെത്തുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നു.
രക്തത്തിൽ തൈറോക്സിന്റെ അളവ് ഉയരുന്നു. തൈറോക്സിന്റെ അളവ് സാധാരണ നിലയിലാകുമ്പോൾ റിലീസിംഗ് ഹോർമോണിന്റെ ഉൽപ്പാദനം നിലയ്ക്കും, അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും നിലയ്ക്കുന്നു. മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ഹോർമോണുകളെ ട്രോഫിക് ഹോർമോണുകൾ എന്ന് പറയുന്നു. TSH കൂടാതെ അഡ്രിനാൽ കോർട്ടിക്സിനെ ഉത്തേജിപ്പിച്ച് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ACTH, ലൈംഗിക അവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്ന GTH എന്നിവയും ട്രോഫിക് ഹോർമോണുകളാണ്. മറ്റ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്ന ട്രോഫിക് ഹോർമോണുകൾ മാത്രമല്ല മുൻദളം സ്രവിക്കുന്നത്. ഹൈപ്പോതലാമസിൽ നിന്നുള്ള പ്രത്യേക റിലീസിംഗ് ഹോർമോണുകൾ രക്തത്തിലൂടെ മുൻദളത്തിലെത്തുമ്പോൾ അവിടെ നിന്ന് സൊമാറ്റോട്രോഫിൻ അഥവാ വളർച്ചാ ഹോർമോൺ സ്രവിക്കപ്പെടുന്നു. ശരീര വളർച്ച സാധ്യമാകുന്നു. ഹൈപ്പോതലാമസിൽ നിന്ന് മറ്റൊരു റിലീസിംഗ് ഹോർമോൺ മുൻദളത്തിലെത്തുമ്പോൾ അവിടെ നിന്ന് പ്രോലാക്റ്റിൻ എന്ന മറ്റൊരു ഹോർമോൺ ഉണ്ടാകുന്നു. ഈ ഹോർമോൺ മുലപ്പാൽ ഉൽപ്പാദനം കൂട്ടുന്നു. ഓരോ ഹോർമോണിനും വെവ്വേറെ റിലീസിംഗ് ഹോർമോണുകളും ഹോർമോൺ ഉൽപ്പാദക കോശങ്ങളും ഉണ്ട് എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.